അവസാനം ശശി തരൂരിന്റെ കോട്ടയം സന്ദർശനവും വിവാദത്തിൽ, അല്ലെങ്കിൽ വിവാദമായില്ലെങ്കിൽ അത് വിവാദമാക്കുമല്ലോ നമ്മുടെ നേതാക്കൾ. കാരണം ഇവിടെ കാലുകുത്തിയത് മുതൽ ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ അതിലൂടെ ഗോൾ അടിക്കാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ നേതാക്കൾ. അതുകൊണ്ട് തന്നെ കോട്ടയത്തെ തരൂരിന്റെ സന്ദർശനം ഒരു പ്രശ്നമാക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതിപ്പോ യൂത്ത് കോൺഗ്രസ് സമ്മേളനത്തെ കുറിച്ച് അറിയിപ്പ് ലഭിച്ചില്ലെന്ന് ആവർത്തിച്ച് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഇന്ന് ജില്ലയിൽ സന്ദർശനം നടത്തുന്ന കാര്യം ശശി തരൂര് അറിയിച്ചില്ല. ശശി തരൂരിന്റെ ഓഫീസിൽ നിന്നെന്ന് പറഞ്ഞു വന്ന ഫോൺ കോൾ ഒന്നും പറയാതെ കട്ട് ചെയ്തെന്നും നാട്ടകം സുരേഷ് ആരോപിച്ചു. സംഘടനാ കീഴ്വഴക്കങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്നും അദ്ദേഹം പരാതിപ്പെട്ടു. KPCC നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ന് നടക്കുന്ന പരിപാടിയിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വിട്ടുനിൽക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. യൂത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ KPCC അച്ചടക്ക സമിതി അധ്യക്ഷനും DCC പ്രസിഡന്റും പങ്കെടുക്കില്ലെന്ന് വ്യക്തമായി. KPCC നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചെന്ന് നാട്ടകം സുരേഷ് മാധ്യമങ്ങളോടും തുറന്നു പറഞ്ഞു. വ്യക്തിപരമായ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവസാന നിമിഷമുള്ള തിരുവഞ്ചൂരിന്റെ പിന്മാറ്റം. സംസ്ഥാന കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തുടരുന്നതിനിടെയാണ് തിരുവനന്തപുരം MP ശശി തരൂർ ഇന്ന് കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തുന്നത്. പാലായിൽ സംഘടിപ്പിച്ചിരിക്കുന്ന KM ചാണ്ടി അനുസ്മരണ സമ്മേളനത്തിലും ഈരാറ്റുപേട്ടയിൽ യൂത്ത് കോൺഗ്രസ് മഹാസമ്മേളനത്തിലും തരൂർ പങ്കെടുക്കും. പാലാ കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാരെയും തരൂർ കാണുന്നുണ്ട്. തരൂരും VD സതീശനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ തുടരുന്നതിനിടെയാണ് ഉമ്മൻചാണ്ടിയുടെ തട്ടകത്തിൽ A ഗ്രൂപ്പിന് പ്രാമുഖ്യമുള്ള യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി തരൂരിനായി വേദിയൊരുക്കുന്നത്. ഇവിടെ തരൂരിന്റെ വരവോടെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം മൊത്തത്തിൽ വേറെ തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. നേതാക്കളെല്ലാം ഇപ്പോൾ തരൂരിനെ പിന്തുണച്ചും നിലവിൽ ഇവിടുത്തെ കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ ഗതിയാകെ മാറിയിരിക്കുകയാണ്. ശശി തരൂരിന്റെ വിഷയത്തിൽ കടുത്ത നിലപാടെടുത്ത് നിന്നവരെല്ലാം ഇപ്പോൾ നിലപാട് തണുപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ശശി തരൂരിനെതിരെ നടത്തിയ പരാമർശങ്ങളെ തുടർന്നുണ്ടായ വിവാദം തണുപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്ത് വന്നിരുന്നു. പാർട്ടിക്കുള്ളിലും യുവനേതാക്കൾക്കിടയിലും ശശി തരൂരിന് സ്വീകാര്യത വർദ്ധിക്കുകയും നേതാക്കൾ അത് തുറന്നു പറയുകയും ചെയ്യുന്നതിനിടെയാണ് സതീശൻ നിലപാട് മയപ്പെടുത്തിയത്. എങ്കിലിപ്പോൾ ചില നേതാക്കൾ ഇടഞ്ഞു തന്നെയാണ്. കാരണം അവർക്ക് തരൂരിന്റെ നീക്കങ്ങളെ കുറിച്ചോർത്ത് ഭയമാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും തരൂരിന്റെ നീക്കങ്ങളെ വിമർശിച്ചുകൊണ്ട് ഈ നേതാക്കളെല്ലാം രംഗത്ത് വരുന്നതും.